ഹലോ, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. ഇപ്പം നമ്മൾ പോകുന്നതേ ദേ നോക്കി നോക്കി കർത്താവേ, നമ്മുടെ ലിബിനുണ്ടല്ലോ, ഓഡിയൻ്റെയും അതുപോലെ നരസിംഹത്തിൻ്റെയും നമ്മുടെ ലിബിൻ നമ്മളെ ഓടിയൻ്റെയും ഞാൻ വടി വഴി ഇങ്ങനെ കാണിച്ചിട്ട് പറയാവേ, കണ്ടോ, നരസിംഹം, ഒടിയൻ, അതുപോലെ ആറാം തമ്പുരാൻ, അതിൻ്റെയൊക്കെ ഒരു കടവ് ഉണ്ടല്ലോ ഷൂട്ട് ചെയ്തേക്കുന്നേ. അങ്ങോട്ടാണ് കേട്ടോ കൊണ്ടുപോണേ, ആ കടവിലേക്ക് പോകുന്ന വഴിയാണിത്. കഷ്ടപ്പെട്ടാണ് പോണത്, വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മൾ കുറേ, അതായത് റോട്ടിൽ നിന്ന് ഒത്തിരി നടന്നിട്ടാണ് കേട്ടോ ഈ ഒരു കടവിലേക്ക് എത്തുന്നത്. ഭാരതപ്പുഴ നീല എന്തമ്മേ, അങ്ങനെ നമ്മൾ എത്തി. നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിന്റെ മരുഭൂമിയിലേ ഡാൻസ് കളിക്കുന്ന ലാലേട്ടൻ ഡാൻസ് കളിക്കുമല്ലോ, അപ്പൊ ആ മരുഭൂമി ആയിട്ട് സെറ്റ് ഇട്ടതും ഇവിടെയാണ്. പിന്നെ നരസിംഹത്തിലെ അതുപോലെ ആറാം തമ്പുരാനിലെ ആ ക്ലൈമാക്സ് സീൻ, നരസിംഹത്തിലെ മറ്റേ നമ്മുടെ എൻ എഫ് വർഗീസേടനൊക്കെ ആയിട്ടുള്ള എന്താ ചിതാഭസ് മുഴുക്കാനൊക്കെ വരുന്ന അത് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒടിയനിൽ ബലിയിടുന്നതൊക്കെ ഉണ്ടല്ലോ, നരയനും മഞ്ജുവാരും ബലിയിടുന്നതൊക്കെ, അങ്ങനെ 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 നമുക്ക് ഓർമ്മ വരുന്നില്ല കുറേ മൂവീസൊന്നും. അങ്ങനെയുള്ള ഒരു നമ്മുടെ പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ നീളയുടെ തീരം ഇവിടെയാണ്. നമ്മുടെ മഞ്ജു വാര്യരും നരേൻ്റെ മോനായിട്ട് വന്ന് പിന്നെ ബലിയിടാനായിട്ട് ബലിയിടുന്ന ആ ഒരു ഏരിയയും, അതുപോലെ തന്നെ അപ്പം നമുക്ക് കാണാം അങ്ങായിട്ട് ലാളേട്ടൻ വെള്ളത്തിലിങ്ങനെ കഴുകി, നമുക്ക് ആ പുല്ലൊക്കെ കാണാൻ വരുന്നുണ്ട് ശരിക്കും, മുഖമൊക്കെ കഴുകുകയും പ്രകാശ് രാജും പിന്നെ ആ ഒരു പ്രകാശ് രാജൻ്റെ അനന്തരവനായിട്ടുള്ള ഒരു പയനല്ലോ ആ പുള്ളിക്കാരനും കൂടെ ഇങ്ങനെ ഇവരെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. ഞാൻ ഇത്ര കൃത്യമായിട്ട് ഇവിടെയാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇവിടെ ഒരേപോലെയല്ലേ ഇരിക്കണേ, അപ്പം അങ്ങനെ ഊഹിച്ച് പറയണമെന്ന് വിചാരിക്കണ്ട. നമ്മുടെ ലിബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സിനിമയുടെ ഈ ഒറ്റപ്പാടത്തുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെയൊക്കെ ഒരു എൻസൈക്ലോപീഡിയയാണ് പുള്ളി. അത്രക്ക് ചില ആലേട്ടൻ്റെ കൂടെ ഈ അവിടെ നിന്ന് ഇത്രയും ദൂരം ആ ഷൂട്ടിംഗ് ക്രൂവിൻ്റെ ഒപ്പം നടന്നു വന്നു അന്നേരം കാണാനൊക്കെ. അപ്പം പുള്ളി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, അവിടെ പിള്ളേരായിട്ടൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ആളാണ്, ആൾ നമുക്ക് ഓരോ സ്ഥലം പറഞ്ഞു തന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ തന്നെ ആണെന്ന് നിങ്ങൾ പറയാൻ പറ്റണേ കേട്ടോ. ഇതുണ്ടോ മയിലിൻ്റെ കാൽപ്പാടാണ് കേട്ടോ ഇത്. ഇവിടെ നിറയെ മയിലുണ്ട്, ഇവിടെ കൂടെ ഇങ്ങനെ നടക്കാറുണ്ട്. ഇവിടെ കൂടെ എന്നല്ല, ഇവിടെ മൊത്തം ഞാൻ പറഞ്ഞല്ലോ കുറേ പ്രാവശ്യം പറഞ്ഞ മയിലുണ്ടെന്ന്, അതിങ്ങനെ നടന്നതിൻ്റെ കാൽപ്പാടാണിത്. നമ്മളെ പുഴേൻ്റെ വേറൊരു ഭാഗത്ത് വന്നു കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ കലാഭവൻ മണി പറയുമല്ലോ, മനുഷ്യട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, അത് ആ വിശ്വരൂപം കണ്ടു ഞെട്ടരുതെന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നിന്ന് ലാളേട്ടൻ ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ, ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ അവിടെയായിട്ടാണ് ആ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് അവർ എൻ എഫ് വർഗീസൊക്കെ ആയിട്ട് സംസാരിക്കുമല്ലോ, ചിതാഭസ്മം ഒഴുക്കാൻ വരുന്നതും മണിമുള്ള രാജുവിൻ്റെ പോലീസ് ഓഫീസർ ഇടപെടുന്നതും കുറച്ച് സംഘർഷങ്ങളുടെ ആ ഒരു സീൻ അതൊക്കെയല്ല ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ദേ ഒരു പടം വരച്ചിട്ടേക്കണ നോക്കിയേ, മണലിൽ പടം വരച്ചിട്ടേക്കണുണ്ടോ, ഒരു പടം വരച്ചിട്ടേക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇതൊരാൾ നടന്നു പോയ വഴിയാണ്, ആരാന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കക്ക, ഇതാ കക്ക ഇറച്ചിയിലും കഴിക്കണല്ലേ നമ്മുടെ കക്ക, കക്ക നടന്നു പോയേക്കണേ. ഇത് വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പോയേക്കണേ ആ പാട് കണ്ടതുകൊണ്ടാണ് എനിക്ക് കക്ക നടന്നു പോയേക്കണെന്ന് മനസ്സിലായത്. വെള്ളത്തിൽ കാണാം ശരിക്കും, വെള്ളമുള്ള വശത്ത് കക്ക ഇങ്ങനെ നീങ്ങുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനിയും കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു, ഇത് കാണാം. ഓ നല്ല ഫ്രഷായി. അപ്പോൾ എല്ലാവരുമൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാനല്ലെങ്കിലും അല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വന്നിങ്ങനെ വരാൻ പറ്റുന്ന സമയത്ത് വന്ന് കാണും കേട്ടോ, നല്ലൊരു അനുഭവമായിരിക്കും. ശരിക്കും ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനല്ല, നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് ശാന്തമായിട്ട് ഇരുന്നിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി, വെറുതെ അല്ല സിനിമാക്കാരെല്ലാവരും ഇവിടെ
ഈ ഒറ്റപ്പാലത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നത്. ഇവിടെ ലാൽ ജോസ് സാറിന്റെ വീടൊക്കെ ഇവിടെ ഉണ്ട്. ആറാം തമ്പുരാന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടതും ഈ ഒരു മണപ്പുറത്ത് തന്നെയാണ്. ഈ ഒരു തീരത്താണ് ആറാം തമ്പുരാന്റെ ക്ലൈമാക്സ് സീനിന് വേണ്ടി സെറ്റ് ഇട്ട് ആ ഒരു ഇടി സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെയാണ് അതിനുവേണ്ടി സെറ്റ് ഇട്ടത്. അതുപോലെ തന്നെ നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ പാട്ടുണ്ടല്ലോ, ആ പാട്ടിൽ മരുഭൂമി കാണിക്കുന്നത് ഈ വെള്ളമില്ലാത്ത ഭാഗത്ത് ഏകദേശം അങ്ങനെ അതുപോലെ തന്നെ റെഡിയാക്കി എടുത്ത് കുതിരകളെയും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ഇട്ടിട്ടാണ് ആ സീൻസും ഇവിടെ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. ഓടിയൻ്റെ കാര്യം പറയുമ്പോഴേ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് അതായത് പത്രത്തിലൊക്കെ ആ ഓടിയൻ്റെ ഷൂട്ടിംഗ് സമയത്ത് സ്റ്റില്ലൊക്കെ വന്നായിരുന്നേ. ലാലേട്ടൻ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇതാ ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കാരവാനൊക്കെ അപ്പുറത്തായിരുന്നു, ഒത്തിരി നടക്കാൻ കേട്ടോ വഴി, ആ നടന്ന് വന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ഇവിടെ നിൽക്കുന്ന ആ ഒരു സ്റ്റില്ലൊക്കെ പത്രത്തിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ ലിബി ഞങ്ങളത് പ്രത്യേകം കാണിച്ചു കേട്ടോ, കാരണം അതിൻ്റെ സൈഡിൽ ലിബി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാക്കിലുള്ള വീടാ കേട്ടോ, ചക്രമാവൻ കൊമ്പത്ത് നിന്നിട്ട് മീരാ വസുദേവും മാസ്റ്റർ ഗൗരവും അതിലെ ഹരിശ്രീ ശിവൻ എണ്ണക്ക അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയിലെ അതിൻ്റെ ആ ഒരു ഷൂട്ടിങ്ങൊക്കെ നടന്ന വീടാണ് കേട്ടോ ഇത്. ജസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് പാസ് ചെയ്ത് പോയപ്പോൾ കാണിച്ചതേ ഉള്ളൂ, അതേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ കാണാണ് ലാൽ ജോസ് സാറിൻ്റെ വീടിൻ്റെ ബാക്കാണ് കേട്ടോ ഇത്, ഫ്രണ്ട് ഭാഗം ആ പുഴയിലേക്കാണ്. അപ്പോൾ സാറിപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പോൾ ഇവിടെ അടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞു അവരില്ല അടുത്ത ആഴ്ച വരുള്ളൂ എന്ന്. അപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ വീടാണ് ഈ സ്ഥലം ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നതും അതുപോലെ അപ്പുറത്തെ സൈഡിൽ അവിടുത്തെ ഡ്രൈവറിനൊക്കെ താമസിക്കാനുള്ള വീടാണെന്ന് പറയണം. സൂപ്പർ വീടല്ലേ, അതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന പുഴയിലേക്ക് കാണാമെന്ന്. കാരുതപ്പുഴയിൽ കൂടെ നമ്മൾ അവിടെ നിന്ന് ഇതാ അവിടെ നാട്ടോ, അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഇവിടെ വരെ വന്നു നമ്മുടെ ബാക്കിൽ. അങ്ങനെ നമ്മൾ നേരത്തെ പോയി ലാൽ ജോസ് സാറിൻ്റെ വീട് കണ്ടില്ലേ, ഇപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ വീടും ഫ്രണ്ട് വരെ എത്തി നമ്മൾ നടന്ന്. ഫ്രണ്ട് എന്ന് വെച്ചാൽ അവിടെ പുഴയിലാട്ടോ, നമ്മളിവിടെ പുഴ ഇറങ്ങിയാലും ഇതിൻ്റെ കട്ട സാറാണേ, സിനിമാക്കാരുടെ പിന്നാലെ ഓടുന്ന ആളാണ്. അപ്പോൾ അവിടെ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. ലിൻസ് പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സാറിങ്ങനെ ഓടി നടക്കണ്. ഓ നല്ല രസമുണ്ട് ഇങ്ങനെ നിന്ന് കാണാനായിട്ട്. ഇതേ ബാക്കിൽ ഇതിനകത്ത് ഇത്ര ക്ലിയർ ആണോന്ന് അറിയില്ല, അവിടെ മായണ്ണൂർ പാലം ആ ലിൻസി പറയുന്ന കേട്ടോ, മെയിൻ അട്രാക്ഷൻ ഓഫ് ഒറ്റപ്പാലം മായണ്ണൂർ പാലം. അപ്പൊ മായണ്ണൂർ പാലം വന്നിട്ട് ഒരു അഞ്ചാറ് വർഷം ആയിട്ടുള്ളൂ, അത് വന്നപ്പോ ഇങ്ങോട്ടേക്കുള്ള ഒരു ആ ചേലക്കര ഒറ്റപ്പാലം കണക്ഷനാണ് മായണ്ണൂർ ബ്രിഡ്ജ്. അടുത്തേക്ക് വന്നപ്പോൾ ഈ ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ വന്നത്. അപ്പം ഞാൻ ഈ പാലം കണ്ടപ്പോൾ ഡോർസിനോട് പറയാണ് അയ്യോ ദേ ആറാം തമ്പുരാനൊക്കെ എടുത്ത പാലം, അതുപോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് വിശ്വസിച്ചിരിക്കുമായിരുന്നു, പിന്നെയാണ് അത് വേറെയാണ് സംഭവം എന്നൊക്കെ മനസ്സിലായത് കേട്ടോ. നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ വന്നിട്ട്, വെറുതെ ലാൽ ജോസ് സാർ ഇങ്ങോട്ട് വ്യൂ ഒക്കെ വെച്ച് ദർശനം വെച്ച് വീടൊക്കെ ഉണ്ടാക്കിയാണ്. അടിപൊളി വ്യൂ ആണ്. അതെ നമ്മുടെ വിൻസി നേരത്തെ പറ്റിച്ചു, ചേലക്കരയും ഒറ്റപ്പാലം തമ്മിലുള്ള കണക്ഷനാണ് ഈ മായണ്ണൂർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അതായത് തൃശ്ശൂരും മായണ്ണൂർ പാലത്തിൻ്റെ ഈ സൈഡ്, ഇതേ അതായത് ലാൽ ജോസ് സാറിൻ്റെ വീടിരിക്കുന്ന സൈഡ്, അത് തൃശ്ശൂർ കേട്ടോ, ആ സൈഡ് പാലക്കാട് ജില്ല. അപ്പം തൃശ്ശൂരും പാലക്കാടും തമ്മിലുള്ള കണക്ഷനാണ് നമ്മുടെ മായണ്ണൂർ പാലം കേട്ടോ. ലോഹിതദാസ് സാറിൻ്റെ സല്ലാപം ഷൂട്ട് ചെയ്തതും ഒറ്റപ്പാലത്ത് തന്നെയാണ്. അത് പക്ഷേ നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ സല്ലാപത്തിൽ ഷൂട്ട് ചെയ്താൽ മറ്റേ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി അതിനകത്ത് പുല്ല് കിട്ടിയപ്പോഴാണ് കേട്ടോ ആ സല്ലാപത്തിൻ്റെ ലൊക്കേഷൻ ഇവിടെ ആണല്ലോ എന്ന് ചിന്തിച്ചത്. അത്ര ഇത് മറ്റേ നല്ല തിക്കായിട്ടുള്ള പുല്ലാണ് മഞ്ജുവാരിൻ്റെ കയ്യിലിരിക്കുന്നത്, ഇത് അതിൻ്റെ ചെറുതാണ്, ഇവിടെ കുറച്ചുണ്ട്. അപ്പം റബേക്ക പറിച്ചപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്താണ്. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലടിച്ചിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷനൊക്കെ എപ്പോഴും കിട്ടും, വീഡിയോസൊക്കെ കാണാൻ നമുക്ക് എപ്പോഴും കൂട്ടായിട്ടിരിക്കാം. അപ്പോൾ ഇറ്റ്സ് മീ എൽസ സൈനിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.